കിളിക്കൊല്ലൂരിൽ സൈനികനെ ആക്രമിച്ച സംഭവം നടന്നിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും പട്ടാളക്കാരന്റെ മനസ്സിലെ രോഷാഗ്നി അണയുന്നില്ല. കേരള പോലീസിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് ഉണക്കമീൻ മാന്തളിന്റെ തൊലി വലിച്ചൂരുന്നത് പോലെയാണ്. മറിച്ച് ഒരു പട്ടാളക്കാരൻ, അവൻ തീയിൽ കുരുത്തവനാണ്. ശക്തമായ പരിശീലനങ്ങളിലൂടെ പയറ്റിത്തെളിഞ്ഞവൻ. അവരോട് കളിക്കാൻ നിന്നാൽ കളി പഠിപ്പിക്കും. കേരള സമൂഹത്തിനും കേരള പോലീസിനും അപമാനമാണ് കിളിക്കൊല്ലൂരിലെ കേസിൽപ്പെട്ട പോലീസുകാർ. വളരെ ലാഘവത്തോടെ മാസങ്ങൾ മാത്രം നീണ്ട പരിശീലനങ്ങൾ, അതാണ് കേരള പോലീസിൻ്റെത്. ഈ ട്രെയിനിങ് വെറും പോലീസുകാർക്ക് മാത്രമല്ല, ഡി ജി പിയെ പോലെ ഉന്നത റാങ്കിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ബാധകമാണ്. ഈ ഉണക്ക ട്രെയിനിങ് തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത്. കേരള പോലീസിന്റെ മിലിറ്ററിയുടെയും ട്രെയിനിങ്ങിനെ കുറിച്ച് ആധികാരികമായി പറയുകയാണ് മിലിറ്ററി കോച്ച് റൊണാൾഡ് ഡാനിയൽ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ഇന്ത്യൻ പട്ടാളത്തിനോട് അവരെ ഒരു തരത്തിലും, കേരള പോലീസിനെ ഒരു തരത്തിലും ഉപമിപ്പിക്കാൻ പറ്റില്ല. മരണത്തെ മുന്നിൽ കണ്ട് പ്രതിസന്ധികളിൽ ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന പട്ടാളക്കാരൻ, അവന്റെ മുന്നിൽ നേരെ നിൽക്കാൻ പോലും കേരള പോലീസിന് യോഗ്യതയില്ല എന്ന് തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് മിലിറ്ററി കോച്ച്. ഇന്ത്യൻ പട്ടാളത്തിനോട്, ആർമിയോട് കളിക്കാൻ നിന്നാൽ എപ്പോഴാണ് കഴുത്തിന് പിടിച്ച് പരുന്ത് റാഞ്ചുന്നത് പോലെ കൊണ്ടുപോകുന്നത് എന്ന് സ്വപ്നം പോലും കാണാനാകില്ല. അവരുടെ ട്രെയിനിങ് സെഷൻ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കാം. എത്ര കരുത്തന്മാരാണ് നമ്മുടെ പട്ടാളക്കാർ എന്ന്. ഒന്നോടിയാൽ കിതച്ചു നിൽക്കുന്ന കേരളത്തിലെ പോലീസുകാരെ, ഇന്ത്യൻ ആർമിയിലെ തീയിൽ കുരുത്ത ജന്മങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. കാരണം കേരളത്തിലെ പോലീസുകാർ ഇന്ത്യൻ പട്ടാളത്തിനെ അവഹേളിക്കാൻ, അപമാനിക്കാൻ കാത്തിരിക്കുന്ന ഒരു വിഭാഗമാണ്. നിങ്ങളെ ഓർത്ത് ഈ കേരളം സൈന്യത്തിനു മുന്നിൽ തലകുനിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. കിളികൊല്ലൂര് നമ്മുടെ ഇന്ത്യൻ ആർമിയിലത്തെ ഒരു പാവം പട്ടാളക്കാരനെ, അവൻ്റെ സഹോദരനെയും, കിളികൊല്ലൂരോ മറ്റോ സ്ഥലത്തിൻ്റെ പേരുണ്ട്, അവിടെ വെച്ചിട്ട് പോലീസുകാർ SI CI തേങ്ങി മാങ്ങിയൊക്കെ കൂടിയിട്ട് അവർ അടിച്ച് കൈകാലുകൾ, കൈയിൻ്റെ വിരലുകളൊക്കെ ഒടിച്ച് മൃഗീയമായി, കഠോരമായി, ക്രൂരമായി, അതായത് പാകിസ്ഥാൻകാർ ഇന്ത്യൻ പട്ടാളക്കാരെ പിടിച്ചാൽ ചെയ്യുന്ന അതേ പണി ചെയ്ത പോലീസുകാർ, കേരള സമൂഹത്തിനും കേരളത്തിലെ പോലീസിനും നാണക്കേടാണ് അവർ. കാരണം ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരാണ് ഇപ്പോൾ പോലീസിലുള്ളത്. അതിന് ബദൽ എങ്ങനെയോ കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുള്ളവരാണ് ഇപ്പോൾ SI ഒക്കെ ആയിട്ട് ഇതിൽ വർക്ക് ചെയ്തു എന്നാണ് മനസ്സിലാവണത്. എന്തായാലും ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഉണക്കമീനുണ്ടല്ലോ സാർ, മാന്തള് തൊലി പൊളിക്കുന്ന പോലെയുള്ള ട്രെയിനിങ് എടുത്തിട്ടാണ് ഇപ്പോൾ കേരള പോലീസ് ഇപ്പം ഞെളിഞ്ഞ് നടക്കുന്നത്. ഇവിടെ പട്ടാളക്കാർ നാട്ടിലേക്ക് വരിക, ലീവിന് വരിക, മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലീസിന് ഒരു ധാരണയുണ്ട്. കാരണം ഇവിടെ കേരളത്തിന് ഒരു ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യം ബോർഡറില്ല. അപ്പോൾ ശത്രു സൈനികരെ, ശത്രു ഭീകരന്മാരെ പേടിക്കേണ്ട ആവശ്യം ഒരു പരിധി വരെ ഇല്ല. അപ്പം അതിൻ്റെ പേരിൽ ഈ പട്ടാളം ഇവിടെ കേരളത്തിൽ ആവശ്യമില്ല എന്നാണ് ഇവന്മാരുടെ ധാരണ. അപ്പം ഇത് വെച്ചിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇതിൽ സൗത്ത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. പട്ടാളത്തിന് അവഹേളിക്കുക, ഉപദ്രവിക്കുക, നശിപ്പിക്കുക, അവരുടെ കുടുംബത്തിന് അവരെ കുളം തോണ്ടാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. അത് നിരവധി അനുഭവങ്ങളുണ്ട്. അപ്പം ഇത് ഈ കേരളത്തിൻ്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം എന്താണെങ്കിൽ നിരവധി മന്ദബുദ്ധികൾ പോലീസിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണമുള്ളത്. പക്ഷെ എന്തായാലും ഇപ്പോൾ ഈശ്വരൻ, ദൈവം, പടച്ചോൻ, പ്രകൃതി അതിൻ്റെ ഒരു വഴി ഉണ്ടാക്കി തന്നിരിക്കണോ? പട്ടാളം എന്താണെന്നുള്ളത് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇതിലത് മനസ്സിലായിരിക്കും. ഇതിൽ മനസ്സിലായില്ലെങ്കിൽ എന്നാ മനസ്സിലാവുക? പട്ടാളത്തിനോടും, സോറി, പോലീസിനോടും എനിക്ക് പറയാൻ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ ബഹുമാനപ്പെട്ട നായൻ്റെ മന്ത സനിൽ മുഹമ്മദോ അഹമ്മദോ, എന്തായാലും ആ ബഹുമാനപ്പെട്ട നായൻ്റെ മോനെ എന്ന് അപ്രത്യക്ഷമാവണോ എന്നുള്ളത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് ഈ സോഷ്യൽ മീഡിയ എത്ര വളർന്നതിൻ്റെ പേരില്ല. ഇല്ലെങ്കിൽ അന്ന് SI കോഴിക്കോട്ടിൽ പോയി ഒളിച്ചില്ലേ? ഇവിടെ കോഴിക്കോട്ടിൽ ഒളിക്കാൻ പോലും പറ്റില്ല. പോലീസ് സ്റ്റേഷൻ നിന്നോടത്ത് പബ്ലിക് ടോയ്ലറ്റ് പണതേനെ പട്ടാള പണി കഴിച്ചിരിക്കും. പട്ടാളത്തിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ ലെഫ്റ്റ് അറ്റ അടിക്കണ പോലെയാണെന്നൊരു ധാരണ പോലീസുകാർക്കുണ്ട്. എല്ലാ പോലീസുകാരും ഞാൻ പറയില്ല കേട്ടോ, കാരണം ഇപ്പോഴൊക്കെ എഡ്യൂക്കേറ്റഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ട്, അവർക്ക് കൃത്യമായിട്ട് അറിയാം. എക്സ്ട്രാ ഡീസൻസ് ഉണ്ട്, അവർക്ക് ഭംഗിയായിട്ടറിയും. പക്ഷെ ഇപ്പോൾ പലരും അറിയാത്തൊരു കാര്യമുണ്ട്, പട്ടാളത്തിൻ്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കുട്ടിസ്രാങ്ക് എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. ദൂരത്തുനിന്ന് കണ്ടു കഴിഞ്ഞു എന്ന് വെച്ചാൽ വേഷം മാറിയ കുരങ്ങായിട്ട് തോന്നും. വളരെ സാവധാന സഞ്ചരിക്കുക. ഒരു മുടിനാര് കിട്ടിയ മുടിനാരുമ്മക്കോട് അത് എത്ര ഉയരത്തിക്ക് വേണമെങ്കിലും കയറിപ്പോവും. അതാണൊരു പട്ടാളക്കാരൻ. ഒരു ചാക്ക് ചരട് കിട്ടിക്കഴിഞ്ഞാൽ 100 കിലോമീറ്റർ മേലേക്ക് വേണമെങ്കിൽ അവൻ കയറിപ്പോവും. മരത്തമ്മലൊക്കെ കയറുകയെന്ന് പറഞ്ഞാൽ താൻ വീണ് ചാവുമോ എന്നുള്ളത് അവന് വിഷയമല്ല, കയറിയിരിക്കും. അതുപോലെ തണുപ്പ് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വരെ സ്വന്തം വീട്ടിൽ എന്ന പോലെ എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടും അവരവിടെ താമസിക്കും. ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ കിട്ടിയത് കഴിക്കും,
ചിലപ്പോൾ ചളിക്കുണ്ടിൽ അഴുക്കുചാലിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നിട്ടാവും കഴിക്കുക. ഇതൊന്നും പബ്ലിക്കിന് അറിയില്ല, ഇതൊന്നും പോലീസിനും അറിയില്ല. പോലീസിനെ ആകെ അറിയണത് സല്യൂട്ട് ചെയ്യാൻ എന്താടാ നായൻ്റെ മോനെന്നൊക്കെ ചോദിച്ച് നക്കി തന്നില്ല അറിയുള്ളൂ, എല്ലാവരുടെ കാര്യമല്ല കേട്ടോ. ഇതിൽ ഇവരുടെ ട്രെയിനിങ് ഹൈ ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 10 കിലോമീറ്റർ, 20 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 40 കിലോമീറ്റർ ഓടുക, നോൺ സ്റ്റോപ്പ് നിർത്താതെ ഓടിയിട്ട് കടലിൽ ചാടിയിട്ട് 3 കിലോമീറ്റർ ദൂരം വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് പൊന്തി ദൂരെയുള്ള സ്ഥലത്ത് പോയിട്ട് ഓപ്പറേഷൻ ചെയ്യും. ഇതൊന്നും പോലീസ് കേട്ടിട്ട് പോലുമില്ല. ആ പട്ടാളമാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അതായത് വലയിൽ കുടുങ്ങിയ അവസ്ഥയാണ്. അവരാണ് വല ഉണ്ടാക്കിയതെന്നാണ് പറയാൻ പറ്റുള്ളൂ. പോലീസാണ് ഈ വല ഉണ്ടാക്കിയത്. കാരണം അവർ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു വലയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത്. ഇപ്പം അവരാ വലയുടെ ഉള്ളിലാണ്. അത് കഴിഞ്ഞു, അവനവൻ്റെ കുടുംബവും തീർന്നു. അവർ ഭാരതത്തിന് നാണക്കേടാ. ഭാരതത്തിൽ നിന്ന് അവരില്ലാതെയായിരിക്കും. ചിലപ്പോൾ കാണാനില്ലാതെയും സംഭവിക്കാം. അവരെ കാണാനില്ലാന്നും വരാട്ടോ, അങ്ങനെ വന്നാൽ ഉറപ്പിച്ചോളൂ എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഞാൻ പറയണില്ല എന്താ സംഭവിച്ചതെന്ന്. കേരള പോലീസിൻ്റെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് പോലീസിനെ അവഹേളിച്ച പോലെ തോന്നും. ഞാൻ പോലീസിനെ അവഹേളിക്കുമെന്നല്ല, എൻ്റെ സത്യം എന്താണെങ്കിൽ മാന്തളിന് തൊലി കളയണ പോലെ വളരെ ലാഘവമായിട്ടുള്ള അല്പമാസങ്ങൾ നീളുന്ന ഒരു ട്രെയിനിങ്ങാണ് കേരള പോലീസിന് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഡി ജി പിക്ക് അടക്കമുള്ള കാര്യമാണ് ഈ പറയണത്. അല്ലാണ്ട് അവരൊക്കെ മര്യാദക്കാർ, ഇവർ മോശക്കാരെന്നുള്ളതല്ല. അങ്ങനെ ഈ കടല പൊതിയെ കടലാസ് പൊതിയാൻ പറ്റുന്ന രീതിയിൽ ട്രെയിനിങ് എടുത്തിട്ടുള്ളവർ, അതായത് മരണത്തിന് മുന്നിൽ കണ്ട് മുന്നിലേക്ക് ചാടി ഇറങ്ങി രാജ്യത്തിനെ രക്ഷിക്കാൻ വേണ്ടി പടപൊരുതണ, സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ട് മുന്നിൽ നിൽക്കുന്ന, എന്തു ചെയ്യാനും രാജ്യത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ള പട്ടാളക്കാരനെ ഇവർക്ക് അറിയില്ല. ഇത് പട്ടാളം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ധാരണയുണ്ട്, കേരളം ഭരിക്കണത് CPM ആണ്, അതിനെങ്ങനെയെങ്കിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കും, ആ പോലീസുകാരനെ രക്ഷപ്പെടുത്തിയിട്ട് മടിയിൽ കയറ്റി വയ്ക്കും, എന്നിട്ട് വായിൽ പാലൊഴിച്ചു കൊടുക്കും എന്നൊക്കെ ഒരു ധാരണയുണ്ട്. മക്കളെ, ഇത് മിലിട്ടറിയാണ്, ഇതറിയില്ല. പരുന്ത് വന്ന് കൊണ്ടുപോണ പോലെ അവനെയോ അവൻ്റെ കുടുംബത്തിനെയും കൊണ്ടുപോയിരിക്കും, കൈകാര്യം ചെയ്തിരിക്കും, കൃത്യമായ ക്രിയ നടന്നിരിക്കും. ഇത് ഇന്ത്യൻ പട്ടാളമാണ്. ഇന്ത്യൻ പട്ടാളം മാങ്ങാത്തൊലി കളയുന്നവരല്ല, അതേപോലെ നാട്ടുകാരുടെ നക്കി തിന്നിട്ട് കുശലം പറയണവരുമല്ല. നക്കി തിന്നാൻ പോവാത്ത വിഭാഗമാണ് പട്ടാളം. അത് ഏറ്റെടുത്തു കഴിഞ്ഞു, ഏറ്റെടുത്തു. ഇനി നോക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, എന്ന് എവിടെ വെച്ച് പരുന്ത്, ഈഗിൾ പരുന്ത്, കോഴിക്കുഞ്ഞിന് റാഞ്ചിനോ എന്ന പോലെ എപ്പോഴാണ് ഈ ബഹുമാനപ്പെട്ട നായിൻ്റെ മക്കളെ പൊന്തിക്കുക? ഒരു പക്ഷെ അവരുടെ കുടുംബക്കാരും അതിൽ പെടും. അതായത് ഒരു യുദ്ധം നടക്കുമ്പോൾ കുറേ നിരപരാധികൾ കുടുങ്ങും, അതേപോലെ ഇവൻ്റെ അമ്മയും പെങ്ങളും നാത്തുവിനും ഒക്കെ ചിലപ്പോൾ കുടുങ്ങാൻ മതി. അതിനിപ്പോൾ ഒരു നിവൃത്തിയില്ല. പോലീസ് സഹിച്ചോളുക, വേറെ ഒരു മാർഗവുമില്ല. ഞാൻ ഇന്ത്യക്കാരനാണ്, ഭാരത പൗരനാണ്. ഭാരതത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ ഇപ്പോൾ സർവീസ് ചെയ്യുന്നില്ല. ഇപ്പോഴും എൻ്റെ രാജ്യത്തിന് വേണ്ടി സ്വയം ബലി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോഴും എനിക്ക് ഓർഡർ കിട്ടിയാൽ ഞാനത് ചെയ്തിരിക്കും. പട്ടാളം എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അവൻ്റെ കുടുംബം കയറി ഞാനത് കൈകാര്യം ചെയ്യും. താങ്ക് യു. കേരളം മറ്റേതൊരു അയൽ രാജ്യവുമായും അതിർത്തി പങ്കിടാത്ത ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല രാജ്യാതിർത്തിയിൽ നിന്നും വളരെ അകലെയുള്ള സംസ്ഥാനം. അതുകൊണ്ട് തന്നെ പട്ടാളത്തിൻ്റെയും അവരുടെ ജോലിയുടെയും ഉത്തരവാദിത്തത്തിൻ്റെയും ആഴങ്ങൾ കേരളത്തിലുള്ളവർക്ക് അറിയില്ല. നമ്മുടെ മനസ്സിലെ പട്ടാളം എന്ത് എന്നാൽ സിനിമയും TV ഷോകളും കാട്ടിത്തന്ന പട്ടാളം പുരുഷന്മാർ മാത്രമാണ്. TV സീരിയലുകളിലെ കോമാളി വേഷക്കാരാണ് നമുക്ക് പട്ടാളക്കാർ. പെട്ടിയും തൂക്കി പോകുകയും വരുമ്പോൾ മദ്യക്കുപ്പികളുമായി വരികയും ചെയ്യുന്ന പട്ടാളത്തെ മാത്രമേ നാം എന്ന കിണറ്റിലെ തവളകൾക്ക് അറിയൂ. മലയാളിയുടെ സൈനികരെ പറ്റിയുള്ള അറിവ് അത്ര കണ്ട് ചെറുതാണ്. അറിവില്ലാമ അതൊരു കുറ്റമല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കുകയാണ് നമ്മൾ മലയാളികൾ. നമ്മൾ യഥാർത്ഥ വെടിയുണ്ടയുടെ ശബ്ദം കേൾക്കാത്തവരാണ്. അഭ്രപാളികളിലെ കഥാപാത്രങ്ങളുടെ കയ്യിൽ മാത്രമേ നമ്മൾ ആയുധങ്ങൾ കണ്ടിട്ടുള്ളൂ. ആ അജ്ഞതയാണ് ഒരു പട്ടാളക്കാരനെ പോലീസുകാർ വളഞ്ഞിട്ട് തല്ലിയിട്ടും ഒരക്ഷരം ഉരിയാടാൻ നമ്മുടെ സാംസ്കാരിക നായകന്മാരെ അനുവദിക്കാത്തത്. ഒരു രാജ്യത്തിലെ പ്രഥമ സേനയോട് നാം എങ്ങനെ കടപ്പെട്ടിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ്? ഒരു കൂട്ടം മനുഷ്യരുടെ ഉറക്കമില്ലാത്ത രാത്രികളാണ് നമ്മുടെ സുഖനിദ്രയ്ക്ക് കാരണമെന്ന് നമ്മൾ അറിയുന്നത് എന്നാണ്? അവൻ്റെ കൺപോളകളിലെ പൂർത്തിയാവാത്ത ഉറക്കമാണ് നമ്മുടെ ഉറങ്ങി പീള കെട്ടിയ കണ്ണിലെ ആലസ്യമെന്ന് നാം തിരിച്ചറിയുന്നത് എന്നാണ്? അന്ന് കേരളത്തിന്റെ മണ്ണിൽ ഓരോ സൈനികനും അവൻ അർഹിക്കുന്ന ബഹുമാനം കിട്ടും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.